Hi friends, welcome back to my channel. ഇന്ന് നമുക്ക് പനപ്പൊടി കൊണ്ട് കിണ്ണത്തപ്പം തയ്യാറാക്കാം. നമുക്ക് പനപ്പൊടി കൊണ്ട് പല വെറൈറ്റി ഡിഷസ് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് കിണ്ണത്തപ്പം തയ്യാറാക്കാൻ വേണ്ടി ആദ്യം ഇവിടെ ശർക്കരപ്പാനി തയ്യാറാക്കി വെക്കണം. പിന്നെ നമുക്ക് വേണ്ടത് പനപ്പൊടി നമ്മളൊന്ന് കലക്കി വെച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും ഇതിൻ്റെ വെള്ളം കളയണം. വെള്ളം കളഞ്ഞതിന് ശേഷമുള്ള പനപ്പൊടിയാണിത്. നമുക്കിത് എന്തിലാണോ തയ്യാറാക്കുന്നത് ആ പാത്രത്തിലോട്ട് പനപ്പൊടി എടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല ലൂസ് പരുവത്തിലാക്കി എടുക്കണം. കട്ടിയായിട്ടിരിക്കും, അത് നമ്മൾ നല്ല ലൂസാക്കി എടുക്കണം. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലും കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാം. സ്റ്റൗ ഓൺ ചെയ്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാത്രം വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നല്ലപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. അതിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഏലക്കായ് പൊടിച്ചതുകൂടെ ചേർക്കണം. ഏലക്കായ പൊടി കൂടെ ചേർത്ത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കാം. നല്ല കട്ടി പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു പ്ലേറ്റിൽ നെയ്യ് തടവിയതിന് ശേഷം ഒഴിച്ചു കൊടുത്താണ് സെറ്റാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് മധുരം വേണ്ട എന്നുണ്ടെങ്കിൽ ഇത് മധുരം ചേർക്കാതെയും തയ്യാറാക്കാം. എന്നിട്ട് നമുക്കത് കറി കൂട്ടി കഴിക്കാം, അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. വേണമെങ്കിൽ തേങ്ങ ചിരവി ചേർത്തും തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കിണ്ണത്തപ്പമാണ് തയ്യാറാക്കി എടുത്തത്. എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് കാഷ്യൂനട്ട് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പനപ്പൊടി കൊണ്ടുള്ള കിണ്ണത്തപ്പം തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങളിത് തയ്യാറാക്കി നോക്കണം. എൻ്റെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യണേ. നമ്മുടെ കിണ്ണത്തപ്പം തയ്യാറായി. താങ്ക് യു.